നമസ്തേ ഞാൻ ശിവൻ പാല ബ്രിർലിൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസിൻ്റെ റാങ്ക് തയ്യാറാക്കുന്നതിലേക്കായി ഐ സി ആർ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഐ സി ആർ അഡ്മിഷൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട പന്ത്രണ്ട് പ്രോഗ്രാമുകളിലേക്കാണ് ഐ സി എ ആറിൻ്റെ റാങ്ക് ഉപയോഗിക്കുന്നത് ബി എസ് സി അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള ഈ പന്ത്രണ്ട് പ്രോഗ്രാമുകളിലും ഇന്ത്യയിലുള്ള ഏതാണ്ട് അറുപത്തിരണ്ടോളം യൂണിവേഴ്സിറ്റികളിലെ വിവിധ പ്രോഗ്രാമുകൾക്കാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പിന്നീട് നടക്കുന്നത് ആദ്യം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഐ സി ആർ അഡ്മിഷൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ചെയ്യേണ്ടത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുമുള്ള അവസരം അതിനുശേഷം ഐ സി ഐ ആർ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം പന്ത്രണ്ട് പ്രോഗ്രാമുകളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കും അതിനുശേഷമാണ് അലോട്ട്മെൻറ് നടപടികൾ മൂന്ന് അലോട്ട്മെൻറ്റുകളായിരിക്കും ഉണ്ടാവുക ആ അലോട്ട്മെന്റ് നടപടികളിലേക്ക് ഐ സി എ ആർ കടക്കുന്നത് ആദ്യമായി നമുക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിലൂടെ ബി എസ് സി അഗ്രികൾച്ചർ കേരളത്തിലെ നാല് കോളേജുകളിൽ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് അങ്ങനെയുള്ള ബി എസ് സി അഗ്രിക്കൾച്ചറിനും പന്ത്രണ്ട് പ്രോഗ്രാമുകൾക്കും ഇന്ത്യയിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടവരാണ് ഇപ്പോൾ ഈ രജിസ്ട്രേഷനിൽ പങ്കെടുക്കേണ്ടവര് സി യു ടി രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം എഴുതിയവരായിരിക്കണം ഐ സി ഐ ആർ എന്ന യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തവരും ആയിരിക്കണം നമുക്കറിയാം കേരളത്തിലെ നാല് അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ എൺപത്തി അഞ്ച് ശതമാനം സീറ്റുകളും നീറ്റിൻ്റെ മാർക്കനുസരിച്ച് തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്കിൽസിൽ നിന്നാണ് എന്നാൽ കേരളത്തിലെ ഈ നാല് കോളേജുകളിലെ പതിനഞ്ച് ശതമാനം അടക്കം ഇന്ത്യയിലെ അഗ്രികൾച്ചർ മേഖലയിലെ മുഴുവൻ ഓൾ ഇന്ത്യ കോട്ട സീറ്റും ഫില്ല് ചെയ്യുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ നിന്നാണ് രണ്ടായിരത്തി നാല് മെയ് മാസം പതിനഞ്ച് മുതൽ ആരംഭിച്ച കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ നിന്നാണ് ഈ ഐ സി എ ആറിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് ലിസ്റ്റിൽ നിന്നും ബി എസ് സി അഗ്രികൾച്ചർ ബി എസ് സി ഹോർട്ടികൾച്ചർ ബി എഫ് സി ബാച്ചുലർ ഓഫ് ഫിഷറീസ് അതുപോലെ തന്നെ ഫോറസ്ട്രി കമ്മ്യൂണിറ്റി സയൻസ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് സെറികൾച്ചർ അഗ്രികൾച്ചർ എൻജിനീയറിംഗ് ഡയറി ടെക്നോളജി ഫുഡ് ടെക്നോളജി ബയോടെക്നോളജി അതുപോലെ ഈ വർഷം പുതിയതായി വന്നിരിക്കുന്ന നാച്ചുറൽ ഫാമിംഗ് എന്നീ പന്ത്രണ്ട് പ്രോഗ്രാമുകൾക്കാണ് വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിക്കുള്ളിൽ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഐ സി ഐ ആറിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മൂന്ന് ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിലൂടെ നമുക്ക് ഈ പന്ത്രണ്ട് പ്രോഗ്രാമുകളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാം കേരളത്തിലെ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടക്കം തമിഴ്നാട് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനമാണ് ഐ സി ഐ ആർ ഓൾ ഇന്ത്യ റാങ്കിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനകം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ട വിവിധ ഗൈഡ് ലൈൻസ് ഐ സി ആർ അഡ്മിഷൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ലോഗിൻ എന്ന ഐ ഡി മുഖാന്തരമാണ് നമ്മൾ ആദ്യ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ഏഴ് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നമ്മൾ ഏത് ഫോട്ടോയും വേണമെങ്കിലും നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടെ സി യു ഇ റ്റിക്ക് അപ്ലൈ ചെയ്ത ഏത് ഫോട്ടോയും നമുക്ക് അപ്ലോഡ് ചെയ്യാം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ ട്വൽത്തിൻ്റെ സബ്ജക്ട് മാർക്കുകൾ സി യു ഇ റ്റിയുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അതിൻ്റെ മാർക്ക് ഒരു വ്യക്തി ചിലപ്പോൾ ഫിസിക് കെമിസ്ട്രി മാത്സ് ബയോളജി നാല് സബ്ജക്റ്റും എഴുതിയേക്കാം അതിലെ ഉയർന്ന മൂന്ന് മാർക്കുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആകെ ഫിസിക് കെമിസ്ട്രി മാസ് അല്ലെങ്കിൽ ഫിസിക് കെമിസ്ട്രി ബയോളജി എഴുതിയവർക്ക് ആ എഴുതിയ മൂന്ന് മാർക്കുകളും സബ്മിറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു കൺഫേം ചെയ്യുന്ന ഈ പ്രോസസ്സ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനായിട്ട് നമ്മൾ സി യു ഇ റ്റിയുടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിനായിട്ട് ക്ലാസ് ടെൻ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ തഹസീൽദാർന്ന് കിട്ടുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗമൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ ഡൊമിസിൽ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ ഉണ്ടെന്നുള്ളതിൻ്റെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ടി അപ്ലോഡ് ചെയ്യണം കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അതുപോലെ നമുക്ക് റീഫണ്ട് കിട്ടുന്നതിനായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പിയും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ബി എസ് സി അഗ്രിക്കൾച്ചറും അനുബന്ധ കോഴ്സുകൾക്കും പ്രവേശനം കിട്ടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഈ മേഖലയിലെ പ്രവേശന സാധ്യതകൾ ഉറപ്പാക്കുന്നതിനായി ഐ സി ഐ ആർ അഡ്മിഷൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇരുപത്തിമൂന്നാം തീയക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതും ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടതുമാണ് ഓൺലൈനായിട്ട് മൂന്ന് അലോക്കേഷനിലൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള അഗ്രികൾച്ചറിൻ്റെയും മറ്റ് അനുബന്ധ കോഴ്സുകളുടെയും യൂണിവേഴ്സിറ്റി പ്രവേശനം ഉറപ്പാക്കുകയും മൂന്ന് ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് യൂണിവേഴ്സിറ്റികളിൽ നേരിട്ട് ചെന്ന് അഡ്മിഷൻ ഉറപ്പാക്കുകയും ചെയ്യാം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓൺലൈൻ സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക